अल्हम्दुलिल्लाह रब्बिल आलमीन वस्सलातु वस्सलामु अला सय्यिदिना मुहम्मद व अला आलि सय्यिदिना सबी अजमईन अम्मा बाद। प्रियपट्ट अध्यक्ष उस्ताद मारे रक्षिताक्कळे कूट्टुकारे यूट्यूबिलूडे एंटे शब्दम श्रविक्कुन्न मान्य व्यक्तिकळे अस्सलामु अलैकुम। ई वेदियिल कूट्टुकारे कुरिच्चाण ञान पारयुन्नत्। कूट्टुकारिल्लात्तवर नम्मिल आरुम उण्डावुकयिल्ल। ഒരാളെ കുറിച്ചറിയാൻ അയാളുടെ കൂട്ടുകാരനെ കുറിച്ചറിഞ്ഞാൽ മതി എന്ന് പറയാറുണ്ട്। കൂട്ടുകാരന്റെ എല്ലാ സ്വഭാവവും അവനിൽ കാണുമെന്നാണ് അതിനർത്ഥം। അതുകൊണ്ട് നാം കൂട്ടുകാരെ തിരഞ്ഞെടുക്കുമ്പോൾ അവർ ഉത്തമരായിരിക്കണമെന്ന് ഇവിടെ പ്രത്യേകം ഉണർത്തേണ്ടതില്ല। തെറ്റിലേക്ക് നയിക്കുന്ന കൂട്ടുകാരുണ്ടായാൽ നാം നാശമാകുമെന്ന് ഓർക്കുക। പ്രിയമുള്ളവരെ, നിങ്ങൾ കേട്ടിട്ടില്ലേ ചാടിയാൽ ചാരിയത് മണക്കുമെന്ന് പയമക്കാർ പറഞ്ഞതാണിത്। അനുപം തന്നെയാണ് അവരെ അങ്ങനെ പറയിപ്പിച്ചത്। കൂട്ടുകാർ കാരണമായി തെറ്റുകൾ ചെയ്യുകയും ഒടുവിൽ ഉണ്ടാക്കുകയും ചെയ്ത എത്ര പേരുടെ വർത്തമാനങ്ങളാണ് നാം കേൾക്കാറുള്ളത്। ആയതിനാൽ ഈ സമയത്ത് എനിക്ക് നിങ്ങളോട് ഉണർത്താനുള്ളത്, നാം നല്ല ചങ്ങാത്തവും കൂട്ടുകെട്ടും സ്ഥാപിക്കുക, എങ്കിൽ മാത്രമേ നമുക്ക് നല്ലവരായി തീരാൻ സാധ്യമാകൂ। മഹാനായ തിരുനബി തങ്ങളുടെ കൂട്ടുകാരനെ കുറിച്ച് നിങ്ങൾ കേട്ടിട്ടില്ലേ? ആരായിരുന്നു മുത്തുനബി തങ്ങളുടെ കൂട്ടുകാരൻ? മറ്റാരുമല്ല, അബൂബക്കർ സിദ്ദീഖ് റളിയല്ലാഹു അൻഹു ആയിരുന്നു അത്। നബി തങ്ങൾക്ക് താങ്ങും തണലും ഉണ്ടായിരുന്നു അദ്ദേഹം. പറയാൻ ഇനിയും ഒരുപാടുണ്ട്, പക്ഷേ എന്നെ സമയത്തിന് അനുവദിക്കുന്നില്ല. അതുകൊണ്ട് എൻ്റെ കുറച്ച് പ്രസംഗത്തിലെ വിഷയം നിങ്ങൾ ഗൗരവത്തിൽ എടുക്കണമെന്ന് അപേക്ഷ. നല്ലവരായ കൂട്ടുകാരെ ആക്കി നമുക്ക് ഉത്തമരാകുമെന്ന് ആശംസിച്ചുകൊണ്ട് നിർത്തുന്നു. അസ്സലാമു അലൈക്കും. രക്ഷിതാക്കളെ കൂട്ടുകാരെ അസ്സലാമു അലൈക്കും. ഇസ്ലാം മതത്തെ കുറിച്ചാണ് ഞാൻ നിങ്ങളോട് ഈ വരി ഞാൻ സംസാരിക്കുന്നത്. ദാദൻ തൗഫീഖ് നൽകുമാറാവട്ടെ, ആമീൻ. കാക്കത്തൊള്ളായ മതങ്ങളുള്ള ലോകത്താണ് നാം ഇന്ന് ജീവിക്കുന്നത്. ഇതിൽ നിന്ന് തീർത്തും വ്യത്യസ്തമാണ് ഇസ്ലാം മതം. ലോകരക്ഷിതാവായ അള്ളാഹുവിന്റെ മതം എന്നത് തന്നെയാണ് അതിന്റെ കാരണം. മനുഷ്യയും അജ്ഞാനത്തിൽ അജ്ഞതയെ സൃഷ്ടിക്കുകയും പരിപാലിക്കുകയും ചെയ്യുന്ന അള്ളാഹു മനുഷ്യകുലത്തിന്റെ രക്ഷയ്ക്കും സുരക്ഷയ്ക്കും വേണ്ടി നൽകിയതാണ് ഇസ്ലാം മതം. ലോകത്തെ എത്ര മതങ്ങൾ ഉണ്ടായാലും ശരി, അതൊന്നും അള്ളാഹുവിന്റെ അടുക്കൽ സ്വീകരിക്കുകയുമില്ലെന്ന് ഖുർആൻ പല തവണ വ്യക്തമാക്കിയിട്ടുണ്ട്. ഭൗതിക ലോകത്ത് ജീവിക്കാൻ വിട്ട മനുഷ്യർക്ക് വേണ്ടി അതിന്റെ സിസ്റ്റാവ് തന്നെ സംവിധാനിച്ചിട്ടുണ്ട്. കാലങ്ങൾക്ക് ദേശങ്ങൾക്കും അനുസരിച്ച് തിരുനബി സല്ലല്ലാഹു അലൈഹി വസല്ലം പൂർത്തിയാക്കി. ഇനിയൊരു പരിശയങ്ങളോ പൂർത്തിയാക്കലോ ആവശ്യമില്ലാത്ത വിധം പൂർത്തിയാക്കിക്കൊണ്ട് ആ വിശുദ്ധ മതത്തിന്റെ കർമ്മങ്ങളും ആചാരങ്ങളും വിശ്വാസങ്ങളും കേവലം മത്സടങ്ങളല്ല, യുക്തിക്കും വ്യക്തിക്കും ബോധം യോജമാണവ. മനുഷ്യകൂലത്തിന്റെ ലക്ഷ്യമെന്തെന്ന് ഇസ്ലാം പറയുന്നത് പോലെ മറ്റൊരു ശാസ്ത്രത്തിന് പറയുന്നില്ല തന്നെയാണ് ഇസ്ലാമിന്റെ അജ്ഞത്തിനെ ഉയർത്തി കാണിക്കുന്നത്. മനുഷ്യരുടെ ചില ഇസ്ലാമിന്റെ പങ്കാളിത്തങ്ങളുണ്ട്. മാത്രമല്ല, മുസ്ലിമായ ഒരാൾ ഇസ്ലാമിന്റെ ചട്ടക്കുറ്റത്തിൽ തന്നെ ഒതുങ്ങി ജീവിക്കണമെന്ന് ഇസ്ലാം നിർദ്ദേശിക്കുന്നു. പ്രിയമുള്ളവരെ, ഞാൻ പരാതി പറയുന്നതല്ല, ലോകരക്ഷിതാവായ അള്ളാഹുവിന്റെ മതം ഒന്ന് മാത്രമേ ഉള്ളൂ, അത് ഇസ്ലാം മതമാണ്. അത് സ്വീകരിച്ചാൽ മാത്രമേ രക്ഷയുള്ളൂ എന്ന് നാം മനസ്സിലാക്കുക. വിശുദ്ധ മതത്തെ അജോച്ച് ജീവിക്കാൻ അള്ളാഹു നമുക്ക് ഭാഗ്യം തരട്ടെ എന്ന് ആത്മാർത്ഥമായി പ്രാർത്ഥിച്ചുകൊണ്ട് ഞാൻ നിർത്തുന്നു. വാഹദനവലഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാത്തു. അടുത്ത ജസ്റ്റ് 313. പ്രിയമുള്ളവരെ, പ്രിയമുള്ള അധ്യക്ഷരെ, ഉസ്താദന്മാരെ, സഹപാഠികളെ, യൂട്യൂബിന്റെ ശബ്ദം ശ്രവിക്കുന്ന നാട്ടുകാരെ, അസ്സലാമു അലൈക്കും. ഈ മഹത്തായ വേദന പ്രഭാതം പോലെ കുറ്റങ്ങൾ പറയാൻ പോകുന്നത്. പ്രിയമുള്ളവരെ, മനുഷ്യരെ, ഇസ്ലാമത്തെ ക്ഷണിക്കുകയും അവരെ സംസ്കരിക്കുന്നതാണ് അള്ളാഹുത്തായ പ്രവാചകന്മാരെ ഗുണവത്തയാക്കയച്ചത്. വിവിധ ഇടത്തും വിവിധ കാലത്തെയും ഒരു ലക്ഷത്തിലും പ്രവാചകന്മാരുണ്ട്. ആദ്യം ഇസ്ലാം പ്രവാചകനെ നിയോഗിച്ചത് കൊണ്ടാണ് അള്ളാഹുത്താല
പ്രവാചകന്മാരെ ഭൂലോകത്തേക്ക് അയച്ചത്. മനുഷ്യർ ഉൾമാറിക്കൊണ്ടിരിക്കുമ്പോൾ അല്ലാഹു പ്രവാചകന്മാരെ ഭൂലോകത്തേക്ക് അയച്ചിരുന്നു. ജീവിതക്ഷ മനുഷ്യർ വിസ്മയിച്ചു കൊണ്ടിരിക്കുമ്പോഴൊക്കെ ഇതാവർത്തിച്ചു കൊണ്ടിരുന്നു. വിവിധ ദേശത്തിൽ കാലത്ത് അന്യോജ്യമായ പ്രബോധനങ്ങളാണ് പ്രവാചകന്മാർ നിർവഹിച്ചത്. ആരും തന്നെയാടുകയില്ല. അങ്ങാടുകളിലും ആഘോഷവേദികളിലും മറ്റും ആൾക്കൂട്ടങ്ങളുടെയിലും പ്രവാചകന്മാർ ഈ ദൗത്യം നിർവഹിച്ചു കൊണ്ടിരുന്നു. ഇതൊന്നും നാട്ടുപ്രമാണന്മാർക്കും ഗ്രാമ മുഖ്യർക്കും ഉണ്ടായിട്ടിരുന്നില്ല. ഇത്തരം കാര്യങ്ങൾ പ്രവാചകന്മാരെ ക്രൂരമായ പീഡനങ്ങൾക്കിരായി പ്രവാചകന്മാർ എന്നും നമുക്ക് മാതൃകയാണ്. ഇത്രയും പറഞ്ഞുകൊണ്ട് എന്റെ പ്രസംഗം അവസാനിപ്പിക്കുക. അസ്സലാമു അലൈക്കും. അൽഹംദുലില്ലാഹി അല്ലസീ കഫാ വസ്സലാത്തു വസ്സലാമു അലാ റസൂലിൽ മുസ്തഫ വഅലാ ആലിഹി വസ്ഹാബിഹി വഫാ അമ്മാ ബാഅദ്. എന്റെ സ്നേഹനിധികളായ ഉസ്താദന്മാരെ, സഹവിദ്യാർത്ഥികളെ, നല്ലവരായ നാട്ടുകാരെ, അസ്സലാമു അലൈക്കും. ഞാൻ ഇപ്പോൾ നബിദിനാഘോഷ വേളയിലാണ് ഒരുമിച്ച് കൂടിയിരിക്കുന്നത്. എന്നിൽ ഏൽപ്പിക്കപ്പെട്ട വിഷയം അറിവ്. മനുഷ്യരെ ഉന്നതരാക്കുന്ന ഏറ്റവും വലിയ കാര്യമാണ് അറിവ്. അറിവുള്ളവർ സമൂഹത്തിൽ നിന്നും ആദരിക്കപ്പെടുകയും ബഹുമാനിക്കപ്പെടുകയും ചെയ്യുന്നു. വിശുദ്ധ ഖുർആൻ ഇങ്ങനെ ചോദിക്കുന്നുണ്ട്, നിങ്ങളിൽ അറിവുള്ളവരും ഇല്ലാത്തവരും തുല്യരാണോ? ഏത് കാര്യത്തെ കുറിച്ചും അറിവുണ്ടായിരിക്കുക എന്നത് ഏറ്റവും വലിയ മഹത്വം തന്നെ. ആദ്യ നബി അലൈഹിസ്സലാമിനെ സൃഷ്ടിച്ച അല്ലാഹു അദ്ദേഹത്തിന് സർവ്വ വസ്തുക്കളുടെയും പേര് പഠിപ്പിച്ചു കൊടുത്തെന്ന് വിശുദ്ധ ഖുർആൻ പറയുന്നുണ്ട്. ഇസ്ലാമിന്റെ പ്രബോധനമായി വന്ന എല്ലാ പ്രവാചകന്മാരും നല്ല വിവരമുള്ളവർ ആയിരുന്നു. അറിവുള്ളവർ സമൂഹത്തിൽ ഏറെ ആദരിക്കപ്പെടുന്നത് നാം കണ്ടിരിക്കും. ഒരു പണ്ഡിതനും ഒരു സാധാരണക്കാരനും യാത്ര ചെയ്യുന്നു എന്ന് സങ്കല്പിക്കുക. പണ്ഡിതന്റെ കൈപിടിക്കാനും വിശേഷങ്ങൾ തിരക്കാനും ധാരാളം ആളുകൾ കൂട്ടം കൂടി നിൽക്കുന്നത് നാം കണ്ടിരിക്കും. പക്ഷേ അറിവില്ലാത്തവനെ ആരും പരിഗണിക്കുന്നതായി കാണില്ല. അറിവുള്ളവൻ മരണപ്പെട്ടാലും അവനെ കുറിച്ച് പറയാൻ ധാരാളം ആളുകൾ ഉണ്ടാകും. പക്ഷേ അറിവില്ലാത്തവൻ മരണപ്പെടുന്നതോടെ അവനെ ആളുകൾ മറന്നുപോകും. എന്തെങ്കിലും എങ്ങനെയും പഠിച്ചുകൊണ്ട് അറിവുണ്ടായിക്കുകയില്ല. അതിന് ചില മര്യാദകൾ പാലിക്കണം. കാര്യഗൗരവത്തോടെ പഠിക്കുക, അതുമായി ബന്ധപ്പെട്ട കാര്യങ്ങളെ ബഹുമാനിക്കുക, ഇത് മുഖ്യമാണ്. ഞാനൊരു കാര്യം ഉണർത്തി നിർത്തുന്നു, നാമൊക്കെ കുട്ടികളാണ്, പഠിച്ചു വളരേണ്ട കാലമാണിപ്പോൾ. അവസരങ്ങൾ ധാരാളം ഉണ്ടായിട്ടും നാം ഒന്നും അത് ഉപയോഗിക്കുന്നില്ല. പലരും മാർക്ക് വേണ്ടി പഠിക്കുന്നു, ഇതുകൊണ്ട് നമുക്കൊരു പുരോഗതിയുമില്ല. അതുകൊണ്ട് അറിവിന്റെ ബന്ധവുമായി ഞാൻ ബന്ധപ്പെടാൻ അഭ്യർത്ഥിച്ച് ഞാൻ എന്റെ പ്രസംഗം നിർത്തുന്നു. പ്രിയമുള്ള അധ്യക്ഷരെ, ഉസ്താദുമാരെ, ഈ മഹത്തായ വേദിയിൽ ഇസ്ലാമിക സൗഹാർദ്ദത്തെ കുറിച്ച് ഞാൻ അല്പം പറയാം. വിശ്വാസികൾ പരസ്പരം സൗഹാർദ്ദത്തിൽ കഴിയണമെന്ന് വിശുദ്ധ ഇസ്ലാമിന് നിർബന്ധമുണ്ട്. കൂട്ടുകുടുംബങ്ങളും അയൽവക്ക ബന്ധങ്ങളും ഊട്ടിയുറപ്പിച്ച് വേണം സൗഹാർദ്ദത്തെ ദൃഢമാക്കാൻ. ആരുമായി സൗഹാർദ്ദം സ്ഥാപിക്കുകയാണെങ്കിലും അത് അള്ളാഹുവിന് വേണ്ടിയായിരിക്കണം. അള്ളാഹുവിന്റെ മാർഗത്തിൽ സൗഹാർദ്ദത്തിലായവർക്ക് അന്ത്യനാളിൽ പ്രത്യേക ധനം ലഭിക്കും. സൗഹാർദ്ദം സ്ഥാപിക്കുന്നതിന് മഹാനായ നബി തങ്ങൾ ഏറെ പ്രോത്സാഹനം നൽകിയിരുന്നതായി ചരിത്രത്തിൽ കാണാം. പ്രിയമുള്ളവരെ, നമ്മുടെ പൂർവികർ സൗഹാർദ്ദത്തിന് ഏറെ പ്രോത്സാഹനം നൽകിയിരുന്നതായി കാണാം. നമ്മുടെ ബന്ധുക്കളും അയൽവാസികളും ബഹുമാനപ്പെട്ട ഉസ്താദുമാരെ, രക്ഷിതാക്കളെ, കൂട്ടുകാരെ, യൂട്യൂബിലൂടെ എന്റെ ശബ്ദം ശ്രവിക്കുന്ന നല്ലവരായ നാട്ടുകാരെ, അസ്സലാമു അലൈക്കും. മഹാനായ മുത്തു മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളുടെ 1495 ജന്മദിനം കൊണ്ട് അനുഗ്രഹീതമായ ഈ മഹത്തായ വേദിയിൽ അവിടുത്തെ ജന്മദിനാഘോഷത്തെ കുറിച്ച് പറയാനാണ് ഞാൻ ആഗ്രഹിക്കുന്നത്. പ്രിയമുള്ളവരെ,
ജന്മദിനം ആഘോഷിക്കുന്ന ആഹ്ലാദകരമായ സമയമാണിത്. കണ്ണും കാതും കൂർപ്പിച്ച് വെച്ച ആർക്കും കേൾക്കാനും കാണാനും കഴിയുന്നതാണ് ജന്മദിനാഘോഷത്തിന്റെ ആരവങ്ങൾ. മണ്ണും വെണ്ണും തോരണങ്ങൾ കൊണ്ട് അലങ്കരിതമാണ്. ഗഗന നീലിമയിൽ നക്ഷത്രങ്ങൾ വർണ്ണമഴ പൊഴിക്കുന്നത് കാണുന്നില്ലേ? എന്താണ് ഇതിന് കാരണം? മറ്റൊന്നുമല്ല, ഈ ലോക സൃഷ്ടിപ്പിന് കാരണക്കാരനായ തിരുനബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ ജന്മദിനാഘോഷത്തിന്റെ ആഹ്ലാദം തന്നെ. ആ സ്നേഹഭൂമേനയോട് നെഞ്ചിൽ അല്പമെങ്കിലും സ്നേഹമുള്ള ആരും ഈ മാസത്തിൽ ആഹ്ലാദിക്കാതിരിക്കില്ല. നൂറ്റാണ്ടുകൾക്ക് മുമ്പാണ് തിരുനബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പിറന്നത്. അതെ, മക്ക എന്ന മണൽ ഭൂമിയിലായിരുന്നു അവിടുത്തെ ജനനം. കലുഷിതമായിരുന്നു ആ കാലം. മനുഷ്യർ ജീവിത ലക്ഷ്യം മറന്നു ജീവിച്ചു. ആ ജീവിതത്തിന് അർത്ഥം പഠിപ്പിക്കുകയായിരുന്നു തിരുനബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ. സത്യം കണ്ടറിയുന്ന ആയിരങ്ങൾ വിശുദ്ധ മതത്തിന്റെ വാഹകരായി മാറി. നന്മയും തിന്മയും അവിടുന്ന് പഠിപ്പിച്ചു. സത്യവും അസത്യവും വേർതിരിച്ചു കാണിച്ചു. അവിടുന്ന് പഠിപ്പിക്കാൻ ബാക്കിയൊന്നുമില്ല. അങ്ങനെയുള്ള ആ ഭൂമേനിയെ തന്റെ അനുയായികൾ ഒരിക്കലും മറന്നില്ല. നബിയെ നേരിൽ കണ്ട സഹാബികളും അവരെ കണ്ടവരുമെല്ലാം അവിടുത്തെ പാത പിന്തുടരുന്നു പോയി. നമുക്ക് ആ നബിയെ ആവോളം അനുസ്മരിക്കാം, അതിന് അല്ലാഹു ഭാഗ്യം നൽകട്ടെ എന്ന് പ്രാർത്ഥിച്ചുകൊണ്ട് ഞാൻ നിർത്തുന്നു. അൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാത്തു. അൽഹംദുലില്ലാഹ് റബ്ബിൽ ആലമീൻ വസ്സലാത്തു വസ്സലാമു അലാ റസൂലിഹി മുസ്തഫ വഅലാ ആലിഹി വഖാല അമ്മാ ബാദ്. ബഹുമാന്യരായ ഉസ്താദുമാരെ, മാതാപിതാക്കളെ, ഓൺലൈനിലായി എൻ്റെ ശബ്ദം കേൾക്കുന്ന നാട്ടുകാരെ, അസ്സലാമു അലൈക്കും. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ 1495 ജന്മദിനത്തിന് ഞാൻ കൂട്ടുകാരെ കുറിച്ചാണ് സംസാരിക്കുന്നത്. കൂട്ടുകാരില്ലാത്തവർ നമ്മളിൽ ആരും ഉണ്ടായിരിക്കുകയില്ല. ഒരാളെ കുറിച്ചറിയാൻ അവൻ്റെ കൂട്ടുകാരെ കുറിച്ചറിഞ്ഞാൽ മതി എന്ന് പറയാറുണ്ട്. കൂട്ടുകാരൻ്റെ എല്ലാ സ്വഭാവവും അവരും കാണുമെന്നാണ് അതിനർത്ഥം. അതുകൊണ്ട് നാം കൂട്ടുകാരെ തിരഞ്ഞെടുക്കുമ്പോൾ അവരുത്തമരായിരിക്കണം എന്ന് പ്രത്യേകം ഉണർത്തേണ്ടതില്ല. തെറ്റിലേക്ക് നയിക്കുന്ന കൂട്ടുകാരനുണ്ടായാൽ നാം നാശമാകുമെന്ന് ഓർക്കുക. പ്രിയമുള്ളവരെ, നിങ്ങൾ കേട്ടിട്ടില്ലേ ചാരിയാൽ ചാരിത മണക്കുമെന്ന് പഴമക്കാരൻ പറഞ്ഞതാണിത്. അനുഭവം കൊണ്ടാണ് അവരെ ഇങ്ങനെ പറയിപ്പിച്ചത്. അതുകൊണ്ട് എനിക്കൊരു കാര്യമേ പറയാനുള്ളൂ, നാം നല്ല ചങ്ങാതവും കൂട്ടുകെട്ടും സ്ഥാപിക്കാൻ ശ്രദ്ധിക്കണം, എങ്കിലേ നമുക്ക് നല്ലവരായി തീരാൻ സാധിക്കും. മഹാനായ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ കൂട്ടുകാരനെ കുറിച്ച് നിങ്ങൾ കേട്ടിട്ടില്ലേ? ആരായിരുന്നു ആ കൂട്ടുകാരൻ? മറ്റാരുമല്ല, അബൂബക്കർ സിദ്ദീഖ് റളിയല്ലാഹു അൻഹു ആയിരുന്നു അദ്ദേഹം. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ താങ്ങും തണലുമായിരുന്നു അദ്ദേഹം. ഹിറാഗ്വയിൽ വെച്ച് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളെ സംരക്ഷിച്ച കഥ നിങ്ങൾ പഠിച്ചിട്ടില്ലേ? അത്തരം ഉത്തമ കൂട്ടത്തിലായിരിക്കണം നമ്മുടെ ഫ്രണ്ടുകൾ. അല്ലാത്തവയെ നമുക്ക് തൽക്കാലം മാറ്റി നിർത്താം. ഇത്തരം പറഞ്ഞുകൊണ്ട് ഞാൻ എൻ്റെ കഥാപ്രസംഗം അവസാനിപ്പിക്കുന്നു. അൽഹംദുലില്ലാഹ് റബ്ബിൽ ആലമീൻ. അസ്സലാമു അലൈക്കും. മധുചിന്തും മധുരിത പൂന്താരം ചന്ദ്രനിലാവളി കാണുന്നേ, ചന്ദ്ര ശോഭ തെളിയുന്നേ, ചെമ്പക പൂമണം തൂകുന്നേ, ചെമ്മല തോവ നനയുന്നേ. മദീനത്തെ മണ്ണിനലങ്കാരം മരുഭൂമി കുളിർപ്പിക്കും ആനന്ദം, മലർവാണി പൂക്കൾ മധുചിന്തും മധുരിത പൂന്താരം. യസ്രിബ് മണ്ണിലെ കണയുവൻ നബിക്കൊപ്പം അബൂബക്കർ സിദ്ദീഖും കോടുന്നേ, കുഫറുകൾ നബിയരെ വധിക്കുവൻ തരം നോക്കി കുടില മനസ്സുകൾ കോടുന്നേ. യസ്രിബ് മണ്ണിലെ കണയുവൻ നബിക്കൊപ്പം അബൂബക്കർ സിദ്ദീഖും കോടുന്നേ, കുഫറുകൾ മരുഭൂമി അവർ താണ്ടി പോകുന്നേ, മലസോറ ഗുഹയിൽ വന്നിരിക്കുന്നേ, ചിലന്തികൾ വല കൊണ്ട് മോടുന്നേ, അഹദവ നബിയരെ തുണക്കുന്നേ. മദീനത്തെ മണ്ണിൽ അലങ്കാരം മരുഭൂമി കുളിർപ്പിക്കും ആനന്ദം, മലർവാണി പൂക്കൾ കാരംഭം.
ചിന്തും മധുരിത പൂന്താരം ഹിജ്റയിൽ നബി അവർ വരുമുള്ള വിവരം മദീനത്തെ സകലരും അറിയുന്നേ മർഹബ ഗീതങ്ങൾ പാടിക്കൊണ്ടവർ ഇത നബിയരെ കാണാൻ കൊതിക്കുന്നേ ഹിജ്റയിൽ നബി അവർ വരുമുള്ള വിവരം മദീനത്തെ സകലരും അറിയുന്നേ മർഹബ ഗീതങ്ങൾ പാടിക്കൊണ്ടവർ ഇത നബിയരെ കാണാൻ കൊതിക്കുന്നേ കുരുന്നുകൾ ദഫ്വകൾ മുട്ടുന്നേ കൈകൊട്ടി പാടി രസിക്കുന്നേ ഇശലിന്റെ പൂമഴ തീർക്കുന്നേ അഹദവ നബിയരെ തുണയ്ക്കുന്നേ മദീനത്തെ മണ്ണിനലങ്കാരം മരുഭൂമി കുളിർപ്പിക്കും ആനന്ദം മലർവാണിപ്പൂക്കൾ കാരംഭം മധുചിന്തും മധുരിത പൂന്താരം ചന്ദ്രനിലാവളി കാണുന്നേ ചന്ദ്ര ശോഭ തെളിയുന്നേ ചെമ്പക പൂമണം തോകുന്നേ ചെമ്മല തോഹവം നനയുന്നേ മദീനത്തെ മണ്ണിനലങ്കാരം മരുഭൂമി കുളിർപ്പിക്കും ആനന്ദം മലർവണിപ്പൂക്കൾ കാരംഭം മധുചിന്തും മധുരിത പൂന്താരം. അസ്സലാമു അലൈക്കും. അതരമതുളി തെളിവിണ്ണില ചന്ദമതേറിയ തിങ്കള പാതിരരാവിൻ പൗർണമി വന്നവരമ്പിയ മുമ്പര മുഹബത്ത നബിയോട് ഹാജത്താനാട് മുഹബത്ത നബിയോട് ഹാജത്താനാട് അതരമതുളി തെളിവെണ്ണില ചന്ദമതേറിയ തിങ്കള പാതിരരാവിൻ പൗർണമി വന്നവരമ്പിയ മുമ്പര യാ റസൂലേ യാ ഹബീബേ യാ നബിയല്ലാ യാ സഫിയേ യാ ഷഫിയേ യാ നജിയല്ലാ അതരമതുളി തെളിവെണ്ണില ചന്ദമതേറിയ തിങ്കള പാതിരരാവിൻ പൗർണമി വന്നവരമ്പിയ മുമ്പര യാ റസൂൽ പുണ്യ സലാത്തിൻ ശീലുകൾ പാടിക്കൊണ്ടേ ധീര സ്വഭാവം സിദ്ദീഖോർ ഉമറും അരികില മിസ്കീൻ പനിമളും നല്ല വീശുന്ന അറിയാദാശ വെച്ചന്റെ റൗല വാരിപ്പുണർന്നന്റെ മുത്തിൻ ഈഷ്കിന്റെ താള മഴയായി പെയ്യുന്ന അതരമതൊളി തെളിവെണ്ണില ചന്ദമതേറിയ തിങ്കള പാതിരരാവിൻ പൗർണമി വന്നവരമ്പിയ മുമ്പര അറിയാതൊഴുകിരുന്നെന്റെ കണ്ണിൽ നോവിന്റെ മിനിർക്കണങ്ങൾ അലയുന്നു പാപിയായി മണ്ണിൽ ആഗ്രഹം തീരുമെന്ന് അതരമതൊളി തെളിവെണ്ണില ചന്ദമതേറിയ തിങ്കള പാതിരരാവിൻ പൗർണമി വന്നവരമ്പിയ മുമ്പര യാ റസൂലേ യാ ഹബീബേ യാ നബിയല്ലാ യാ സഫിയേ യാ ഷഫിയേ യാ നജിയല്ലാ. അസ്സലാമു അലൈക്കും. മർഹബ നബി ത്വഹ ത്വഹ മൗലദുൻ നബി ജാജാ യാ റസൂലേ യാ ഷഫീയേ യാ മുസമ്മിലരേ തൊയ്ബ തൊയ്ബ യാ തൊയ്ബ തിങ്കൾ ത്വഹ റസൂലുള്ളാഹി തീനമണ്ണലായി രംഗവുമീട്ടിൽ പാലൊളിവ പൗനമിയ ബദലായി തെളിയുകയായി മർഹബ നബി ത്വഹ ത്വഹ മൗലിദുൻ നബി ജാജാ യാ റസൂലേ യാ ഷഫീയേ യാ മുസമ്മിലരേ
غيرين مجن مندر ميلي أهلم باري يا رسول بنيا مصطفى نبي مجدبا نبي دكلا نبي غيرين مجن مندر ميلي أهلم باري يا رسول بنيا مصطفى نبي مجدبا نبي دكلا نبي ആശിമൂറെ ഈശിമലരെ ആലമത്തം കവിളത്തൂറെ ഹാത്തിമുന്നബി ആമിദുന്നബി മുർസൽ നബിയൂരെ അർശിങ്കുങ്കൂറെ ഈശിമലരെ ആലമത്തം തവലപുറൂറെ ആമിദുന്നബി ആദി നബി മുർസൽ നബിയൂരെ തിങ്കൾ ത്വാഹ റസൂലുള്ളാഹി ദീനമണ്ണലായി രംഗവമീട്ടിൽ പാലൊളിവാ പൗനമിയ ബദലായി തെളിയുകയായി മർഹബ നബി ത്വാഹ ത്വാഹ മൗലിദുൻ നബി ജാജാ യാ റസൂലേ യാ ഷഫീയേ യാ മുസമ്മിലരേ അസ്സലാമു അലൈക്കും. അസ്സലാമു അലൈക്കും. സർമുല്ല മലരി നബി നബി ഹബീബിയ ഹസനത്തിൻ നസലി നബി നബി ഹബീബിയ സർമുല്ല മലരി നബി നബി ഹബീബിയ ഹസനത്തിൻ നസലി നബി നബി ഹബീബിയ അസ്വദ് മൗലിൽ നബിയൽ മദമൈ ഉദിച്ചുള്ള മധുരമിതാ അശ്ഹദ് കൈലാലം ഹൃദതുളിമ വിധിച്ചുള്ള മധുരമിതാ അസ്റുല്ല മലരി നബി നബി ഹബീബിയ ഹസനത്തിൻ നസലി നബി നബി ഹബീബിയ അഹദവണ്ടി അമ്പിയരോ അഗമലരോ അമ്പിളിയോ അഹദവണ്ടി അമ്പിയരോ അഗമലരോ അമ്പിളിയോ അമ്പിളിപ്പുവേലിയായി അമ്പരച്ചിന്തും നിധിയായി അമ്പിളിപ്പുവേലിയായി അമ്പരച്ചിന്തും അസ്റുല്ല മലരി നബി നബി ഹബീബിയ ഹസനത്തിൻ നസലി നബി നബി ഹബീബിയ റഹ്മത്തിൻ്റെ സബബ് നബി സുജാത്തിൻ്റെ തികവ് നബി റഹ്മത്തിൻ്റെ സബബ് നബി സുജാത്തിൻ്റെ തികവ് നബി തികവർണ്ണ വിവികവായി മികവറ്റരുതി പതിയായി തികവർണ്ണ വിവികവായി മികവറ്റരുതി പതിയായി ചുങ്കാരലങ്കാര പുന്നാരമത്ത് അസ്റുല്ല മലരി നബി നബി ഹബീബിയ ഹസനത്തിൻ നസലി നബി നബി ഹബീബിയ. അസ്സലാമു അലൈക്കും. മഷ്ഹൂറത്തേറിയ നാട്ടിൽ മഹാനീയമായൊരു വീട്ടിൽ കമനിയ റൗള ഷെരീഫിൽ പൊളിവായുറങ്ങും നീലാവേ പൊളിവായുറങ്ങും നീലാവേ മയവില്ലിൻ മഞ്ഞതുമായി ജൊളി ഗുണവദനവുമായി മണ്ണിൽ പിറന്ന നീലാവേ മണ്ണിൽ പിറന്ന നീലാവേ മഷൂറത്തേറിയ നാട്ടിൽ മഹാനീയമായൊരു വീട്ടിൽ കമനിയ റൗള ഷെരീഫിൽ പൊളിവായുറങ്ങും നീലാവേ ചറഫേറും പൂനബിയാണ് സ്നേഹത്തിൻ പൊൻകതിരാണ് കാരുണ്യ കനിയും നീലാവേ കാരുണ്യം കനിയും നീലാവേ
മഷൂറ തേരിയ നാട്ടിൽ മഹാനീയമായ ഒരു വീട്ടിൽ കമണിയ റൗലശ്ശേരി ഈഫിൽ പൊളിവായൂറങ്ങും നീലാവേ പൊളിവായൂറങ്ങും നീലാവേ ജൊലിക്കുന്ന താരകമായി വിരഞ്ഞുള്ള താമരയായി മൺപെണ്ണിൽ വളർന്ന നീലാവേ വെണ്ണിൽ വളർന്ന നീലാവേ മഷൂറത്തേറിയ നാട്ടിൽ മഹാനീയമായൊരു വീട്ടിൽ കമണിയാറോളശ്ശേരി പൊലിവായൂറങ്ങും നീലാവേ പൊലിവായൂറങ്ങും നീലാവേ മഷൂറത്തേറിയ നാട്ടിൽ മഹാനീയമായൊരു വീട്ടിൽ കമണിയാറോളശ്ശേരി പൊളിവായൂറങ്ങും നീലാവേ പൊളിവായൂറങ്ങും നീലാവേ അസ്സലാമു അലൈക്കും ഹൃദയം നുറുങ്ങുന്ന വേദനകളുണ്ടെങ്കില ഭയം ചൊരിക്കുന്നു ത്വാഹ റസൂൽ ഇടരുന്ന ജീവിത വിലാപങ്ങൾക്കിടയിലും കനിവിൻ്റെ പൊരുളാണ് ഹാത്തിം റസൂൽ ഹൃദയം നുറുങ്ങുന്ന വേദനകളുണ്ടെങ്കില ഭയം ചൊരിക്കുന്നു ത്വാഹാ റസൂൽ ഇടരുന്ന ജീവിത വിലാപങ്ങൾക്കിടയിലും കനിവിൻ്റെ പൊരുളാണ് ഹാത്തിം റസൂൽ അണ പൊട്ടിയൊഴുകും അതിശക്ത പ്രണയം അതിലടരും കണ്ണീരിൻ രൂപഭാവം അകലങ്ങളില്ല ഹൃദയത്തിനുള്ളിൽ ഒട്ടിപ്പിടിച്ചത ധന്യഗേയം ഒരു നോക്കു പോലും കാണാതിരുന്നൻ ഇരു കണ്ണടഞ്ഞാൽ നോവാണുറബേ ഹൃദയം നുറുങ്ങുന്ന വേദനകളുണ്ട് ഗിലഭയം ചൊരിക്കുന്നു ത്വാഹാ റസൂൽ ഇടരുന്ന ജീവിത വിലാപങ്ങൾക്കിടയിലും കനിവിൻ്റെ പൊരുളാണ് ഹാത്തിം റസൂൽ ഒരു വീടുമെന്നും ഒരു യാത്ര പോകാൻ മരണത്തിൻ തൊട്ടു മുമ്പൊന്നു കാണാൻ കൺമുന്നിൽ കണ്ടാൽ അസിറായിൽ വന്നാൽ ആ പുണ്യഭൂമിയിൽ അറ്റുവീണാൽ ഇവനുണ്ട് അഭയം ഇവനല്ലേ ഭാഗ്യം ഇവനുണ്ട് ദുനിയാവിൽ മികവാർന്ന വിജയം ഇഖ്ലാസ് തരണം ഈമാൻ പകരണം ഇടറാത്ത ഇറയോണിൽ ഇന്നോടലിയണം ഹൃദയം നുറുങ്ങുന്ന വേദനകളുണ്ട് കിലഭയം ചൊരിക്കുന്നു ത്വാഹാ റസൂൽ ഇടരുന്ന ജീവിത വിലാപങ്ങൾക്കിടയിലും കനിവിൻ്റെ പൊരുളാണ് ഹാത്തിം റസൂൽ ഹൃദയം നുറുങ്ങുന്ന വേദനകളുണ്ടെങ്കില ഭയം ചൊരിക്കുന്നു ത്വാഹാ റസൂൽ ഇടരുന്ന ജീവിത വിലാപങ്ങൾക്കിടയിലും കനിവിൻ്റെ പൊരുളാണ് ഹാത്തിം റസൂൽ അസ്സലാമു അലൈക്കും അസ്സലാമു അലൈക്കും ഇഷ്ടം മദീന എന്നിഷ്കും മദീന കൽബിൽ മദീന ഒന്ന് കാണാൻ മദീന ഇഷ്ടം മദീന എന്നിഷ്കും മദീന കൽബിൽ മദീന ഒന്ന് കാണാൻ മദീന മോഹം മദീന മെഹബൂബിൻ മദീന അനുരാഗം മദീന കനിവേകും മദീന മോഹം മദീന മെഹബൂബിൻ മദീന അനുരാഗം മദീന കനിവേകും മദീന ആശ ചൊല്ലി മോഹം പാടി വന്നേ പാപരൻ
ആശികീങ്ങൾ കൂടെ ചേർത്തിടാനേ ആശ്രിതൻ ആശ ചൊല്ലി മോഹം പാടി വന്നേ പാപരൻ ആശികീങ്ങൾ കൂടെ ചേർത്തിടാനേ ആശ്രിതൻ കാണാൻ കൊതിയേറെ അശയേറുന്നുണ്ടേറെ കാണാൻ കൊതിയേറെ അശയേറുണ്ടേറെ ഇഷ്ടം മദീനായ നിഷ്കും മദീന കൽബിൽ മദീന ഒന്ന് കാണാൻ മദീന തിരുനൂറെ കാണാത്ത കണ്ണെന്തിന ആ സ്വരം കേൾക്കാത്ത കാതെന്തിന തിരുനൂറെ കാണാത്ത കണ്ണെന്തിന സ്വരം കേൾക്കാത്ത കാതെന്തിന തിരുപാദമേറ്റ മൺതരിയാവാൻ കഴിയാത്ത ഇവനെന്തൊരു ഹതഭാഗ്യനാ തിരുപാദമേറ്റ മൺതരിയാവാൻ കഴിയാത്ത ഇവനെന്തൊരു ഹതഭാഗ്യനാ കാണാൻ കൊതിയേറെ അശയേറുന്നുണ്ടേറെ കാണാൻ കൊതിയേറെ അശയേറുന്നു രേ ഇഷ്ടം മദീന എന്നിഷ്കും മദീന കൽബിൽ മദീന ഒന്ന് കാണാൻ മദീന പറന്നു പറന്നു മദീന പോവണം ചിറകൊടിഞ്ഞ് റൗളാ ഷെരീഫിൽ കൂടണം പറന്നു പറന്നു മദീന പോവണം ചിറകൊടിഞ്ഞ് റൗളാ ഷെരീഫിൽ കൂടണം അന്ത്യമന്ന് ജന്നത്തുൽ ബഖീലാകണം തിരുമുത്തിൻ കൂടെ സുവർഗം കൂടണം അന്ത്യമന്നു ജന്നത്തുൽ ബഖീലാകണം തിരുമുത്തിൻ കൂടെ സുവർഗം കൂടണം കാണാൻ കൊതിയേറെ അശയേറുന്നുണ്ടേറെ കാണാൻ കൊതിയേറെ അശയേറുന്നുണ്ടേറെ ഇഷ്ടം മദീന എന്നിഷ്കും മദീന കൽബിൽ മദീന ഒന്ന് കാണാൻ മദീന അസ്സലാമു അലൈക്കും അസ്സലാമു അലൈക്കും അല്ലാ 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 റൗളാ ഷെരീഫിലെ രാജാവോരെ ത്വാഹാ റസൂലായി അണഞ്ഞവരെ റൗളാ ഷെരീഫിലെ രാജാവോരെ ത്വാഹാ റസൂലായി അണഞ്ഞവരെ കാണുവാൻ വെമ്പുന്ന കൽബുമൈന മധുഹുകൾ ഈണത്തിൽ പാടിയിടാൻ ഞാൻ അല്ലാ 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 അബ്ദുല്ലാ ആമീന കണ്ണാണിയാൽ മക്കത്തോദിച്ചൊരു ആറ്റൽനിധിയെ അബ്ദുല്ലാ ആമീന കണ്ണാണിയാൽ മക്കത്തോദിച്ചൊരു ആറ്റൽനിധിയെ ജീവിത മാതൃക കാട്ടിയോരെ സത്യത്തിൻ പാതയിൽ നയിച്ചവരെ അല്ലാ 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 അബ്ദുല്ലാ ആമീന കണ്ണാണിയ മക്കത്തോദിച്ചൊരു ആറ്റൽനിധിയെ അബ്ദുല്ലാ ആമീന കണ്ണാണിയ മക്കത്തോദിച്ചൊരു ആറ്റൽനിധിയെ ജീവിത മാതൃക കാട്ടിയോരെ സത്യത്തിൻ പാതയിൽ നയിച്ചവരെ അല്ലാ 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 റൗളാ
विधि वन्नालिविडं वित्ति पोगेंडोरल्ले नम्मल उदयोंदे तिरुसन्निधि चल्लेंडोरल्ले
ദുരമൗത്ത് നടക്കും നമ്മൾ ഒരു നിമിഷം ചിന്തിച്ചാൽ ദുരമൗത്ത് നടക്കും നമ്മൾ ഒരു നിമിഷം ചിന്തിച്ചാൽ ദുനിയാവിൻ വൈയാത്രക്കാരല്ലേ നമ്മൾ ഉദയവൻ വിളിക്കുമ്പോൾ പോകേണ്ടേ വിധി വന്നാലിവിധം വിത്ത് പോകേണ്ടോരല്ലേ നമ്മൾ ഉദയോദയ തിരുസന്നിധിയിൽ ചെല്ലേണ്ടോരല്ലേ അസറായിലെത്തും നേരം പോവാതെ തരമില്ല അസറായിലെത്തും നേരം പോവാതെ തരമില്ല ആശിച്ചതൊന്നും കൂടെ കൊണ്ടുപോകില്ല ആശിച്ചതൊന്നും കൂടെ കൊണ്ടുപോകില്ല ആറുകാലിൻ കട്ടിലേറി പോയി റൂമാ പള്ളിക്കാട്ടിൽ ആറുകാലിൻ കട്ടിലേറി പോയി റൂമാ പള്ളിക്കാട്ടിൽ ആവക കുല്ലരു മട്ടിൽ ആതത് മഞ്ഞിൽ ചോട്ടിൽ വിധി വന്നാൽ ഇവിടം വിട്ട് പോകേണ്ടോരല്ലേ നമ്മൾ ഉദയവന്റെ തിരുസന്നിധിയിൽ ചെല്ലേണ്ടോരല്ലേ വിധി വന്നാലിവിടം വിട്ട് പോകേണ്ടോരല്ലേ നമ്മൾ ഉദയവന്റെ തിരുസന്നിധിയിൽ ചെല്ലേണ്ടോരല്ലേ ഉണ്ട് ഈ സഭകളെ കബറുള്ളിൽ നമ്മൾക്ക് ഉണ്ട് ഈ സഭകളേറെ കബറുള്ളിൽ നമ്മൾക്ക് ദന്തും പീതിച്ചനയുന്നു ഇരുമലക്ക് ദന്തും പീതിച്ചനയുന്നു ഇരുമലക്ക് എത്തുന്നു മുമ്പത് ആയിരം ചോദ്യങ്ങൾ വൻകൂരമ്പായി എത്തുന്നു മുമ്പത് ആയിരം ചോദ്യങ്ങൾ വൻകൂരമ്പായി ആത്ത് വിരിച്ചു കരയും ആരുന്തി നമ്മൾ കരയും ആത്ത് വിരിച്ചു കരയും ആരുന്തി നമ്മൾ കരയും ആരാരും തുണയില്ലാതെ തനയില്ലാതെ ആരാരും തുണയില്ലാതെ തനയില്ലാതെ വിധി വന്നാലിവിടം വിത്ത് പോകേണ്ടോരല്ലേ നമ്മൾ ഉദയോന്റെ തിരുസന്നിധിയിൽ ചെല്ലേണ്ടോരല്ലേ ദുരമൗത്ത് നടക്കും നമ്മൾ ഒരു നിമിഷം ചിന്തിച്ചാൽ ദുനിയാവിൻ വൈയാത്രക്കാരല്ലേ നമ്മൾ ഉദയവൻ വിളിക്കുമ്പോൾ പോകേണ്ടേ വിധി വന്നാലിവിടം വിറ്റ് പോകേണ്ടോരല്ലേ നമ്മൾ ഉദയോന്റെ തിരുസന്നിധി ചെല്ലേണ്ടോരല്ലേ അസ്സലാമലൈക്കും നൂറിലും നൂറാണൻ ത്വാഹ കതിരൊളി ത്വാജ നേരിലെ നായകരാണൻ തിങ്കൾ സിറാജ നൂറിലും നൂറാണൻ ത്വാഹ കതിരൊളി ത്വാജ നേരിലെ നായകരാണൻ തിങ്കൾ സിറാജ പാരിലെ പൂരിത വജ്ഹല്ലേ പാലകൻ റബ്ബിൻ നജബല്ലേ പാരിലെ പൂരിത വജ്ഹല്ലേ പാലകൻ റബ്ബിൻ നജബല്ലേ പൂമുഖം കണ്ടിടുവാൻ ഈ മനം വെമ്പിടുമേ പൂമുഖം കണ്ടിടുവാൻ ഈ മനം വെമ്പിടുമേ പൂമനം ചിന്തും റൗളയിൽ അലിഞ്ഞിടുവാൻ മദിഹേ മദീന മദിഹേ മദീന മദിഹേ മദീന മദിഹേ മദീന എൻ കൽബിലൊരു നർസ്നേഹമതു നിറമാനസ നബിയുള്ള നർസൂന്യമസരമുല്ല നൂറിലും നൂറാണൻ ത്വാഹ കതിരൊളി ത്വാജ നേരിലെ നായകരാണൻ തിങ്കൾ സിറാജ യത്തീമായി വളർന്നതല്ലേ ത്വാഹ ഏറെ യാതനകൾ സഹിച്ചതല്ലേ സ്നേഹ യത്തീമായി വളർന്നതല്ലേ ത്വാഹ ഏറെ യാതനകൾ സഹിച്ചതല്ലേ സ്നേഹ എല്ലാം ഉപേക്ഷിച്ചും യസ്സിരിവിൽ പോയില്ലേ കല്ലാകുടയോന്റെ മാർഗം പകർന്നില്ലേ എല്ലാം ഉപേക്ഷിച്ചും
യസീരിബിൽ പോയില്ലേ ഹല്ല കുടയോന്റെ മാർഗം പകർന്നില്ലേ തിരുവദനമിൽ നിന്നും മുതിരുന്ന മധുരം ഈന്തപ്പനയോല തേനുള്ള സൗർഗം അകലെ മദീനയിലിന്നുണ്ടോ ഈ ജന്മമില്ലവിടെ അണയാണി പാപിക്ക് അവസരം മാറിക്കും മുമ്പുണ്ടോ അവസരം മാറിക്കും മുമ്പുണ്ടോ അശോകിന്റെ കണിയെ കാണാൻ കൊതിച്ചു നാളെ നബിയെ നിധിയെ നൂറിൽ ഉദാവേ നൂറിലും നൂറാണൻ കതിരൊളി ദ്വാജ നേരിലെ നായകരാണൻ തിങ്കൾ ചുരാജ നൂറിലും നൂറാണൻ കതിരൊളി ദ്വാജ നേരിലെ നായകരാണൻ തിങ്കൾ ചുരാജ അസ്സലാമു അലൈക്കും ആദരക്കനി മരം ത്വാഹ റസൂല് ആസ്വരം തരും വരം ഹൈറാം സബീലെ ആലമിൽ അനുഗ്രഹം നൂറെ കമാല് അലമുൽ ഹുദാ നിധി ലംഘും ജമാല് ആലമിൽ അനുഗ്രഹം നൂറെ കമാല് അലമുൽ ഹുദാ നിധി ലംഘും ജമാല് നബി 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 ഉലഗിൽ സലാം സലാം നിലാവേ നബി നബി ഹുദവി കലം കലം പ്രഭാവേ പ്രഭാമയം കിരണം പ്രപഞ്ച വിധാനം പ്രഭാചക പ്രഭുവേ പ്രശോഭനം വിധാനം ആദരക്കനി മരം ത്വാഹ റസൂല് ആസ്വരം തരും വരം ഐറാം സബീലെ ആലമിൽ അനുഗ്രഹം നൂറെ കമാല് അലമുൽഹുദാനിതി ലംഘും ജമാല് പാരിതിൽ പിരിശില്ലങ്കി മദീന പാലകൻ പ്രിയമിൽ തന്ന നബീന പാലൊളി വിതറും മുത്ത് ഹബീബെ പാവന തീരം എൻ്റെ നസീബെ പാലൊളി വിതറും മുത്ത് ഹബീബെ പാവന തീരം എൻ്റെ നസീബെ നബി 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 ഉലഗിൽ സലാം സലാം നിലാവേ നബി നബി ഹുദവി കലാം കലാം പ്രഭാവേ പ്രഭാമയം കിരണം പ്രപഞ്ച നിദാനം പ്രഭാചക പ്രഭുവിൽ പ്രശോഭനം വിധാനം ആദരക്കനി മരം ത്വാഹ റസൂല് ആസ്വരം തരും വരം ഹൈറാം സബീലെ ആലമിൽ അനുഗ്രഹം നൂറെ കമാല് അലമുൽഹുദാനിധി ലംഘും ജമാല് അസ്സലാമു അലൈക്കും ഇനി മണ്ണിലുണ്ടോ ഹബീബിനെ പോലൊരു ജന്മം ആനന്ദമാം ജ്ഞാന പ്രഭാവം അഹദിൻ്റെ അവരദാനം അഴകിൻ്റെ അഴകൊരു താരം നമ്മളിലാർക്കു സമാനം ഇനി മണ്ണിലുണ്ടോ ഹബീബിനെ പോലൊരു ജന്മം ആനന്ദമാ ജ്ഞാന പ്രഭാവം അഹദിൻ്റെ അവരദാനം അഴകിൻ്റെ അഴകൊരു താരം നമ്മളിലാർക്കു സമാനം ഇനി മണ്ണിലുണ്ടോ ഹബീബിനെ പോലൊരു ജന്മം ആനന്ദമാ ജ്ഞാന പ്രഭാവം ആയിരം സൂര്യൻ ഒന്നിച്ചുദിച്ചാലും ആവില്ല നൂറിൻ അരികത്തിച്ചേരാനും ആയിരം സൂര്യൻ ഒന്നിച്ചുദിച്ചാലും ആവില്ല നൂറിൻ അരികത്തിച്ചേരാനും പ്രതീക്ഷയില്ലാമൊരു ഭൂവിൽ പ്രകാശമായി വന്നോരേ പ്രപഞ്ചമുണ്ടെങ്കിൽ നൂറിൻ സൃഷ്ടിപ്പെണ്ണു പിന്നേരെ പ്രതീക്ഷയില്ലാമൊരു ഭൂവിൽ പ്രകാശമായി വന്നോരേ പ്രപഞ്ചമുണ്ടെങ്കിൽ നൂറിൻ
സൃഷ്ടി പിന്നു പിന്നേരെ ചെയ്താണോരി ഇനി മണ്ണിലുണ്ടോ ഹബീബിനെ പോലൊരു ജന്മം ആനന്ദമാം ജ്ഞാനപ്രഭാപം ബാംഗോലി ഭൂവിൽ നിലകാത്ത കാലങ്ങൾ കേട്ടിടും ഞൂറിൻ ഇസമെന്നു നിമിഷങ്ങൾ ബാംഗോലി ഭൂവിൽ നിലകാത്ത കാലങ്ങൾ കേട്ടിടും ഞൂറിൻ ഇസമെന്നും നിമിഷങ്ങൾ അദാശരായി നാം അലയുമ്പോൾ പ്രതീക്ഷയായി നബിയുണ്ട് അഗാധമായി കരയുമ്പോൾ ഹബീബേഗും സുഖമുണ്ട് അദാശരായി നാം അലയുമ്പോൾ പ്രതീക്ഷയായി നബിയുണ്ട് അഗാധമായി കരയുമ്പോൾ ഹബീബേഗും സുഖമുണ്ട് ആകരമുണ്ട് ഇനി മണ്ണിലുണ്ടോ ഹബീബിനെ പോലൊരു ജന്മം ആനന്ദമാം ജ്ഞാനപ്രഭാവം അഹദിൻ്റെ ആവരദാനം അഴകിൻ്റെ അഴകൊരു താരം നമ്മളിലാർക്കു സമാനം. അസ്സലാമു അലൈക്കും.